വളരെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഉണർന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി അന്തരിച്ച വാർത്ത. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ക്യാൻസർ ബാധിതനായിരുന്ന ഉമ്മൻചാണ്ടി ബാംഗ്ലൂരുവിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. വളരെ കാലം പുതുപ്പള്ളിയിലെ MLA ആയി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. മകൻ ചാണ്ടി ഉമ്മനാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം ആദ്യം അറിയിച്ചത്. 2 തവണയാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ടുള്ളത്. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. ആലപ്പുഴ കരുവാറ്റ സ്വദേശി മറിയാമ്മയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ. കാനറ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. മറിയം, അച്ചു ഉമ്മൻ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ് മക്കൾ. ഇന്ന് പുലർച്ചെ 4:30 മരണം സ്ഥിരീകരിച്ചത്. ബാംഗ്ലൂരുവിലെ ചിന്മയ ആശുപത്രിയിലാണ് ഉമ്മൻചാണ്ടിയെ ചികിത്സിച്ചിരുന്നത്. തൊണ്ടയിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ഡോക്ടർ സംഘമായിരുന്നു ഉമ്മൻചാണ്ടിയെ ചികിത്സിച്ചത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ ഉന്നത കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഉമ്മൻചാണ്ടിക്ക് അന്ത്യയാത്ര നൽകാനായി എത്തും. പ്രതിപക്ഷ യോഗം നടക്കുന്നതിനാൽ രാജ്യത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ബാംഗ്ലൂരിലുണ്ട്. 2004 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി 2004-2006 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകുന്നത്. തുടർന്ന് 5 വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. പിന്നീട് 2011 വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു 5 വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. 1.5 നൂറ്റാണ്ടിലേറെ നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്നതിന്റെ റെക്കോർഡ്. 1970 മുതൽ 2021 വരെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി 12 തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. 2 തവണയായി 7 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. തൊഴിൽ, ആഭ്യന്തരം, ധനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും AICC ജനറൽ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. 1943 ഒക്ടോബർ 31 പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിൽ കുമരകത്താണ് ഉമ്മൻചാണ്ടി ജനിച്ചത്. മുത്തച്ഛൻ VJ ഉമ്മൻ തിരുവിതാംകൂറിലെ ആദ്യ നിയമസഭയായ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. പുതുപ്പള്ളി MD സ്കൂൾ, സെന്റ് ജോർജ് ഹൈസ്കൂൾ, കോട്ടയം CMS കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, എറണാകുളം ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. സ്കൂൾ കാലത്ത് അഖില കേരള ബാലജനസഖ്യത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി. അക്കാലത്തു തന്നെ KSU സംഘടനാ പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. KSU പ്രസിദ്ധമായ ഭരണസമര കാലത്ത് സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിരുന്നു. 1962 KSU കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ഉമ്മൻചാണ്ടി. 65 സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 67 സംസ്ഥാന പ്രസിഡന്റുമായി. 69 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1970 27 വയസ്സിലായിരുന്നു പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി ആദ്യമായി നിയമസഭയിലെത്തിയത്. CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന പുതുപ്പള്ളിയിൽ അന്നത്തെ MLA EM ജോർജിനെയാണ് അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയത്. പിന്നീട് ഇന്നു വരെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മണ്ഡലത്തിൽ അജയ്യനായി തുടർന്നു. 1977 ആദ്യ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി അരങ്ങേറി. 82 ആഭ്യന്തരമന്ത്രിയായും 91 ധനമന്ത്രിയായും 82 മുതൽ 86 വരെയും 2001 മുതൽ 2004 വരെയും UDF കൺവീനറായിരുന്നു. 2004 AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ആദ്യമായി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2011 വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തി. 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം. തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനെന്ന് അനുയായികളും എതിരാളികളും ഒരേപോലെ വിശേഷിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ നേതാവ് എന്ന് വിളിക്കപ്പെടാനായിരുന്നു ഉമ്മൻചാണ്ടിക്ക് കൂടുതലും ഇഷ്ടം. ജനങ്ങളാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് ആവർത്തിച്ചിരുന്നതിന്റെ പ്രത്യക്ഷ തെളിവായിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം ആവിഷ്കരിച്ച ജനസമ്പർക്ക പരിപാടി. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം എന്നിവയടക്കമുള്ള വികസന പദ്ധതികളിലും ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പുണ്ട്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ.